ചേർന്ന് പറയുന്നു ഹാലേലൂയ. സ്വരമേർത്തി പറഞ്ഞേ ഹാലേലൂയ. എല്ലാവരും ചേർന്ന് ശക്തിയോടെ ഒന്ന് പറഞ്ഞേ ഹാലേലൂയ. വലതുകരമുയർത്തി സ്വരമുയർത്തി ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ഞായറാഴ്ച ദിവസം അവിടുന്ന് ചൊരിഞ്ഞ ഓരോ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ചേർന്ന് പറയുന്നു ഹാലേലൂയ. ശക്തിയോടെ പറയുന്നു ഹാലേലൂയ. എല്ലാവരും ചേർന്ന് ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പ്രിയപ്പെട്ടവരെ, ഹെബ്രായ ലേഖനം 12:14-16 വരെയുള്ള തിരുവചനം നാം അനേക തവണ വായിച്ച് കേട്ടിട്ടുള്ള ഒരു വചനമാണ്. ഹെബ്രായ ലേഖനം 12:14-16 ഉള്ള തിരുവചനം അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് ഈ വചനം ഒന്ന് ചേർന്ന് പറയാം. ഞാനിവിടെ നിന്ന് പറഞ്ഞു തരും, നിങ്ങൾ ഉച്ചത്തിൽ വചനം ഏറ്റുചൊല്ലണം. എല്ലാവരോടും, ഇങ്ങനെ പറഞ്ഞാൽ പോരാ, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വിശുദ്ധി ലഭിക്കണമെന്നുള്ള ആഗ്രഹം കുറവാണ്, അതുകൊണ്ടാണ് എന്താണ് ആ ശബ്ദം കുറഞ്ഞു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധി എനിക്ക് വേണം എന്നുള്ള ആഗ്രഹത്തോടെ വേണം നമ്മൾ പറയാനായിട്ട്. നമ്മൾ ഒരിക്കൽ കൂടെ ചേർന്ന് പറയുകയാണ്: എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. അവിശുദ്ധിയോടുള്ള ആഗ്രഹം വർദ്ധിച്ചു വരുന്നുണ്ട്, പക്ഷെ ഇത്രയും പോരാ. എന്താണ്, ജീവിതത്തിൽ മുഴുവൻ ദൈവത്തിൻ്റെ ഈ വിശുദ്ധി കൊണ്ട് നിറയണം. അപ്പോൾ കുറച്ചും കൂടെ തീക്ഷ്ണമായിട്ട് നമ്മൾ അല്പം കൂടി സ്വരമുയർത്തി പറയുകയാണ്: എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. ചേർന്ന് പറഞ്ഞേ ഹാലേലൂയ. സ്വരമേർത്തി പറഞ്ഞേ ഹാലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവവചനം പറയുകയാണ്, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്: നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും എന്തായിരിക്കണം? പരിശുദ്ധരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, അശുദ്ധിയും വിശുദ്ധിയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് വചനം ചോദിക്കുകയാണ്. അശുദ്ധിയും വിശുദ്ധിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന്, വിശുദ്ധനായ പാപമില്ലാത്ത ദൈവത്തിന് ഇതാ അശുദ്ധമായ ഒരവസ്ഥയിൽ ഒരിക്കലും വസിക്കാനായിട്ട് എന്ത് ചെയ്യത്തില്ല, സാധിക്കത്തില്ല. ദൈവം പാപത്തെയാണ് വെറുക്കുന്നത്, പാപിയെ അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധമായ ഒരു സ്ഥലത്ത് മാത്രമേ ദൈവത്തിന് വസിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതുകൊണ്ടാണ് മഹാജ്ഞാനത്തിൻ്റെ പുസ്തകം 5:19 തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്. മഹാജ്ഞാനത്തിൻ്റെ പുസ്തകം 5:19 തിരുവചനം അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കണം. എന്താ പറയുന്നത്? വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കണം എന്ന് പറയുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹാലേലൂയ. സ്വരമേർത്തി പറയാം ഹാലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പം ദൈവം പരിശുദ്ധനായതുകൊണ്ട് ദൈവത്തിനൊരിക്കലും ഇതാ പരിശുദ്ധിയിൽ മാത്രമേ അവിടത്തേക്ക് വസിക്കാൻ സാധിക്കത്തുള്ളൂ. ഇതുകൊണ്ടാണ് 1 Corinthians 3:16-17 തിരുവചനം, 1 Corinthians 6:19-20 തിരുവചനം, 1 Romans 12:1-3 വരെയുള്ള തിരുവചനത്തിൽ എല്ലാം പറയുന്നത് വിശുദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതാ, എല്ലാവരോട് സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല.
പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ നമ്മളെ ഒത്തിരി സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളും ജീവിക്കുന്ന വ്യക്തികൾ നമ്മളെ ഒത്തിരി സ്വാധീനിക്കുന്നു. ആ വ്യക്തികളുടെ ട്രെൻഡിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം കാലം ചെയ്ത ഒരു പിതാവായിരുന്നു നമ്മുടെ ഫിനഹാസ് റംബാച്ചൻ എന്ന് പറയും. നമുക്കറിയാം മലയെക്കുരിശ് ദേറായിയുടെ ഒരു മുറിക്കുള്ളിൽ താപസ ജീവിതം നയിച്ച് ഇതാ ഭക്ഷണം കഴിക്കാതെ വളരെ തുച്ഛമായ ഭക്ഷണം കഴിച്ച് കിടക്കാനായിട്ട് ഒരു കട്ടിലില്ല, ഇരുന്നാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വിശുദ്ധിയെ പുൽകിയ ഒരു മനുഷ്യൻ, ഫിനഹാസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിശുദ്ധിയെ അങ്കിയായി ധരിച്ചവൻ എന്നാണ്. വിശുദ്ധിയെ അങ്കിയായി ധരിച്ചവൻ, ആ പേരിനെ അന്വർത്ഥമാക്കും വിധം ഇതാ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു ഈ ഫിനഹാസ് റംബാച്ചൻ എന്ന് പറയുന്നത്. എനിക്ക് വളരെ ചെറുപ്പകാലം തൊട്ട് റംബാച്ചനുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഈ റംബാച്ചൻ്റെ വസ്ത്രങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ചെറിയ കാലത്ത് തന്നെ ഞാൻ കൊണ്ടുപോയി അലക്കുകയും അത് അലക്കി തിരിച്ച് റംബാച്ചന് കൊണ്ടി കൊടുക്കുകയൊക്കെ ചെയ്യും, ജോസഫ് സാറായിരുന്ന കാലത്തോട്ടെ. അപ്പോൾ വളരെ വിശുദ്ധിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ. ഇതാ ഒരുപക്ഷെ ഈ മനുഷ്യൻ്റെ മരണത്തിന് ശേഷമാണ് അനേകം ആളുകൾ ഈ മനുഷ്യനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. ഇതാ മനുഷ്യൻ്റെ വിശുദ്ധി മരിച്ചിട്ടും ഇതാ ഇന്നും അദ്ദേഹം അനേക ഹൃദയങ്ങളിലേക്ക് ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഒരു വിശുദ്ധനാകണമെന്നും വിശുദ്ധിയാകണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും വിശുദ്ധിയിലേക്കുള്ള പടിയിൽ ആദ്യ പടി എന്താണ്. ഇതാ നമ്മൾ റംബാച്ചനെ പോലെ ഭക്ഷണം ഉപേക്ഷിക്കുകയും കഠിനമായി ഉപവസിക്കുകയും അല്ലെങ്കിൽ കഠിനമായ തപശ്ചര്യകളൊക്കെ സ്വീകരിക്കുകയും നോമ്പെടുക്കുകയും എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ മുന്നേറ്റത്തിന് കാരണമായി തീരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് വചനം പറയുന്നത്, നീ ഒരു വിശുദ്ധനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നീ ഒരു വിശുദ്ധയാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, പ്രത്യേകിച്ച് ഞായറാഴ്ച ഇവിടെ കടന്നു വരുന്ന ഓരോ മക്കളും ദൈവവചനമൊക്കെ സ്വീകരിച്ച് ഓരോ ഞായറാഴ്ചയിലും ഓരോ വചനം സ്വീകരിച്ചും ദൈവവചനത്തിൽ വളരണം, വിശുദ്ധിയിൽ വളരണം എന്നുള്ള ആഗ്രഹത്തിലാണ് കടന്നു വരുന്നത്. അപ്പോൾ ദൈവവചനം നമ്മോട് പറയുകയാണ്, നിങ്ങളൊരു വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഭക്ഷണം ഉപേക്ഷിച്ച് കഠിനമായ തപചര്യകളിലൂടെ മുന്നോട്ട് പോവുകയും അല്ലെങ്കിൽ യാമങ്ങൾ മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയും അല്ല ചെയ്യേണ്ടത്, അത് വേണ്ടെന്നല്ല. മറിച്ച് നീ ഒരു വിശുദ്ധനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നീ ഒരു വിശുദ്ധയാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എല്ലാവരോടും സമാധാനത്തിലാവുക എന്നുള്ളതാണ്. എല്ലാവരോടും സമാധാനത്തിലാവുക, ഒരു റിക്കൺസിലിയേഷൻ്റെ അനുഭവം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഹൃദയത്തിൽ നമ്മെ വേദനിപ്പിച്ചവരോട്, നമ്മെ മുറിവേൽപ്പിച്ചവരോട്, നമ്മെ മാറ്റി നിർത്തിയവരോട് ക്ഷമിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ നിങ്ങൾ വചന കൂടാരങ്ങളിലേക്ക് കടന്നു വന്നാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വിശുദ്ധിയിൽ മുന്നേറാനായിട്ട് സാധിക്കുകയില്ല എന്ന് തിരിച്ചറിയണം. വിശുദ്ധിയിലേക്കുള്ള ആദ്യ പടി എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നമ്മെ മുറിവേൽപ്പിച്ചവർ, നമ്മെ വേദനിപ്പിച്ചവരോട് മുഴുവൻ ഹൃദയപൂർവം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാവുന്നിടത്ത് നിന്ന് മാത്രമേ വിശുദ്ധിയുടെ യാത്ര ആരംഭിക്കുന്നുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. ചേർന്ന് പറഞ്ഞേ ഹാലേലൂയ, സ്വരമേർത്തി പറഞ്ഞേ ഹാലേലൂയ, ശക്തിയോടെ ഒന്ന് പറഞ്ഞേ ഹാലേലൂയ. പ്രിയപ്പെട്ടവർ, ഇതുകൊണ്ടാണ് പരിശുദ്ധ സഭ നമ്മൾ 50 നോമ്പ് എന്ന് പറയുന്നത്. നമ്മൾ 50 നോമ്പ് പൂർത്തിയാക്കുമ്പോൾ നമ്മളൊരു വിശുദ്ധനായി തീരണം, ഒരു വിശുദ്ധിയുടെ പടവുകൾ ആയണമെന്ന് സഭയ്ക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ നോമ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. ഭക്ഷണവും അതോടൊപ്പം തന്നെ ഉപവാസവും പ്രാർത്ഥനയും പരിത്യാഗങ്ങളും എല്ലാം സഭ ക്രമീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് 50 നോമ്പിൻ്റെ ആദ്യ ദിവസം സഭയൊരു ശുശ്രൂഷ ക്രമീകരിച്ചിട്ടുണ്ട്. ഏതാണെന്നറിയാവോ? അത് ശുഭക്കോനോ ശുശ്രൂഷ. എന്താണ്? എല്ലാവരോടും നീ നിരപ്പാകണം, എല്ലാവരോടും നീ രമ്യതയിലാകണം. നിന്നെ വേദനിപ്പിച്ച ഏതെങ്കിലും വ്യക്തികൾ, ഒരുപക്ഷെ നിന്റെ ഭാഗത്തായിരിക്കാം നീതി, എന്നാൽ പോലും അകാരണമായി നിന്നെ വേദനിപ്പിച്ച ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവരോടെല്ലാം നീ ക്ഷമിച്ചാൽ മാത്രമേ ഇതാ നിനക്ക് നീ എന്നിട്ട് മാത്രമേ നീ ഈ നോമ്പെടുത്തിട്ട് കാര്യമുള്ളൂ എന്നാണ് സഭ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇതാ എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവനെന്ന് കർത്താവ് പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവവചനത്തിന് മുമ്പിലേക്ക്, ഇന്ന് നമ്മൾ ദൈവവചനം കേൾക്കാൻ വേണ്ടി വരുമ്പം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആദ്യം എടുക്കേണ്ട ഒരു തീരുമാനം, ഇതാ
ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നെ വേദനിപ്പിച്ച ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവരോട് എനിക്ക് ക്ഷമിക്കാനും മറക്കാനും സാധിക്കുന്നില്ലെങ്കിൽ ഇത് അവരോടെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കാൻ നിങ്ങൾക്ക് തയ്യാറാവുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ദൈവവചനത്തിൻ്റെ വെളിച്ചം നമ്മളിലേക്ക് കടന്നു വരാനായിട്ട് ഇടയായി തീരത്തുള്ളൂ. ചേർന്ന് പറയാം ഹാലേലൂയ, സ്വരമേർത്തി പറയാം ഹാലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മളുടെ കണ്ണുകളൊന്ന് അടയ്ക്കുകയാണ്. കണ്ണുകളടച്ച് നമ്മുടെ കാര്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെയും, യേശു ക്രിസ്തു കുരിശിൽ കിടന്ന് പിതാവിൻ്റെ ഹിതം നിറവേറ്റുമ്പം അവിടുന്ന് തന്നെ പീഡിപ്പിച്ചവരെ നോക്കിയിട്ട് പറഞ്ഞത് ഇപ്രകാരമാണ്, പിതാവേ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയാത്തതിനാൽ ഇവരോട് ക്ഷമിക്കണമേ. സ്തേഫാനസ് എന്ന് പറയുന്ന ഒരു ശമ്മാശനെ അകാരണമായി കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ ആ മനുഷ്യൻ തന്നെ പീഡിപ്പിക്കുന്നവരെ നോക്കിയിട്ട് പിതാവാം ദൈവത്തോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയും ഇതുതന്നെയാണ്, ഇവരുടെ പാപം ഇവരുടെ മേൽ നിർത്തരുതേ. ഇതാ അപ്പോസ്തല പ്രവർത്തനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, സ്തേഫാനോസിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ പിതാവാം ദൈവം സ്വർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നതായി കണ്ടു എന്നാണ് നമ്മൾ വായിക്കുക. ഈ സമയം നമ്മൾ പിതാവാം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവസന്നിധിയിൽ സ്വീകാര്യത ലഭിക്കണമെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് നേരെ സ്വർഗത്തിൻ്റെ കണ്ണും കാതും തുറന്നിരിക്കണമെങ്കിൽ, ഇതാ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ഒന്ന്, നിന്റെ ഹൃദയത്തിൻ്റെ ഇരുട്ടറയ്ക്കുള്ളിൽ നീ അടച്ചിട്ടിരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളെയും, നിന്റെ ജീവിത വഴിത്താരയിൽ നിന്നെ വേദനിപ്പിച്ച് കടന്നുപോയ ഓരോ വ്യക്തിത്വങ്ങളെയും തുറന്നുവിട്ട് അവരോടെല്ലാം ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, ഇതാ നാം പ്രാർത്ഥിക്കുന്ന, പിതാവിനെ വിളിച്ച് നാം നടത്തുന്ന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ മുഴുവൻ സാന്നിധ്യവും നമ്മളുടെ ഹൃദയത്തിൽ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ദൈവകരങ്ങളിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. ഓ പിതാവേ, അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അവിടുന്ന് ചൊരിയണമേ. ഞങ്ങളെ വേദനിപ്പിച്ചവർ, ഞങ്ങളുടെ ഹൃദയത്തിൽ മറക്കാനാകാത്ത ഓർമ്മകൾ സമ്മാനിച്ച് കടന്നുപോയവർ, ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഞങ്ങളുടെ അനുഭവങ്ങൾ, ഞങ്ങൾ മുറിവേൽപ്പിക്കപ്പെട്ട ഞങ്ങളുടെ ഓർമ്മകൾ, ആ ഓർമ്മകൾ സമ്മാനിച്ച ഓരോ വ്യക്തിത്വങ്ങളോടും ഇതാ അങ്ങയുടെ നാമത്തിൽ ഞങ്ങളിതാ ക്ഷമിക്കുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ പിതാവേ, ഈ ഗാനം നമ്മൾ ചേർന്ന് പാടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മെ വേദനിപ്പിച്ച ഓരോ വ്യക്തികളെയും ഈ ബലിപീഠത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. കർത്താവേ, അങ്ങൊരുക്കി ഈ ദിവസത്തിൽ എല്ലാവരോടും രമ്യതയിലാകുവാനുള്ള പ്രത്യേകമായിട്ടുള്ള കൃപ അവിടുന്ന് ഞങ്ങളുടെ മേൽ വർഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. നമുക്ക് പാടി പ്രാർത്ഥിക്കാം.